Masala Dosha. End the channel Adamatic Anger and Energy, subscribe Chiana. Video is to put a like Chiana. In other friends, you can share it. Upon Namkaran and Yana Tayaka. നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യമായി 4 സവാള അരിഞ്ഞെടുക്കുക. കുറച്ച് നീളത്തിൽ അരിഞ്ഞ പച്ചമുളക്. കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. കുറച്ച് ഇഞ്ചിയും അതേപോലെ ചെറുതായി അരിഞ്ഞത്. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉഴുന്ന് പരിപ്പ്. ദോശക്കല്ലിൽ പുരട്ടാൻ കുറച്ച് നല്ലെണ്ണ. 3 വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ച് വേവിച്ച് തൊലി കളഞ്ഞെടുത്തതാണ്. ക്യാരറ്റും ഇതുപോലെ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരുമിച്ച് വേവിച്ചാലും മതി. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാത്രമെടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്ന് പരിപ്പിടുക. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള ചേർത്ത് വഴറ്റുക. സവാളയൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് വഴറ്റുക. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് ചേർത്ത് വഴറ്റി അടച്ചു വയ്ക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിനോടൊപ്പം നന്നായി ഉടച്ച് ചേർക്കുക. ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായി കിടക്കാൻ പാടില്ല. നമുക്ക് ഇതേപോലെ നന്നായി ഉടച്ച് യോജിപ്പിക്കാം. ക്യാരറ്റും ഇതേപോലെ നന്നായി ഉടച്ച് ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ വെജിറ്റബിൾസ് ചേർക്കാം. ബീട്രൂട്ടോ പീസോ ചേർക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ച് നല്ലെണ്ണ തേക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയുടെ 2 സൈഡും വെന്ത ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് ദോശയ്ക്ക് നല്ല ടേസ്റ്റും മണവും കിട്ടാനാണ്. ഇനി ദോശയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല വെച്ച് മടക്കിയെടുക്കുക. ഇതുപോലെ ഇനിയുള്ള ദോശകളിലും ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ രുചികരമായ നാടൻ മസാല ദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും സെർവ് ചെയ്യും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.